കാട്ടിൽ വനങ്ങളിൽ കേന്ദ്ര ഇടപെടൽ തേടി ബിജെപി. കെ സുരേന്ദ്രൻ വനം പരിസ്ഥിതി മന്ത്രിയുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തും. പി ആർ സുനിൽ ചേരുന്നു വിവരങ്ങളുമായി. സുനിൽ, സംസ്ഥാന സർക്കാർ വീഴ്ച സംഭവിച്ചു നിൽക്കുന്ന ഒരു വീഴ്ച സമ്മതിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മുട്ടിൽ വനംകൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട്. സുരേന്ദ്രനും പലതരത്തിലുള്ള പ്രതിസന്ധികൾ, രാഷ്ട്രീയമായ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യമാണ്. എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണ് സുരേന്ദ്രന്റെ? അബ്ജോദ്, തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, അതിനുശേഷം തെരഞ്ഞെടുപ്പിലെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട പരാതികൾ, കൊടകര കുഴൽപ്പണ വിവാദം, ഇങ്ങനെ രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലാണ് ബി ജെ പി കേരളത്തിൽ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ മുട്ടിൽ മരമുറി വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. അങ്ങനെ മുട്ടിൽ മരമുറി വിവാദം ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് എത്തിച്ച് ഒരു കേന്ദ്രതലത്തിൽ നിന്നുള്ളൊരു ഇടപെടൽ ഉണ്ടാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഏതായാലും ഇപ്പോൾ സുരേന്ദ്രൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കറുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും എന്ന സൂചനകളുണ്ട്. ഇതുവരെ സമയം അതിനായി കിട്ടിയിട്ടില്ല. ഏതായാലും ഒരുപക്ഷെ ഇന്നോ നാളെയോ കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാക്കുക, അങ്ങനെ ഇപ്പോഴുള്ള വിവാദങ്ങൾ മറികടന്നു പോകാനുള്ള ഒരു ശ്രമം, മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം എന്നതാണ് ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയിലൂടെ പ്രധാനമായും കെ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ് കെ സുരേന്ദ്രൻ, വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വം ഈ നേതാക്കൾക്കായിരുന്നു. ഫണ്ട് വിനിയോഗത്തിലടക്കം ഒരുപാട് പരാതികൾ ദേശീയ നേതൃത്വത്തിന് കിട്ടിയിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് സ്വതന്ത്ര അംഗങ്ങളെ വെച്ച് കേരളത്തിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് വാങ്ങുകയും ഒക്കെ തന്നെ ചെയ്യേണ്ടത്. ഏതായാലും ദില്ലി സന്ദർശനത്തിൽ തീർച്ചയായും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിൽ ചില വിശദീകരണം കെ സുരേന്ദ്രന് നൽകേണ്ടി വരും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതേസമയം അല്പസമയം മുമ്പ് സുരേന്ദ്രനുമായി സംസാരിച്ചപ്പോൾ ഒരു നേതാവിനെയും കാണുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. കേന്ദ്രമന്ത്രിമാരെ കാണാനാണ് വന്നത്. കേന്ദ്രമന്ത്രിമാരെ കണ്ട ശേഷം കേരളത്തിലേക്ക് മടങ്ങും എന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. നേതാക്കളുമായി ഇപ്പോഴും ആശയവിനിമയം നടത്തുന്നുണ്ട്, എല്ലാ ദിവസവും ആശയവിനിമയം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്കായി ദില്ലിയിൽ വരേണ്ട കാര്യമില്ല എന്നാണ് സുരേന്ദ്രൻ്റെ വിശദീകരണം. അങ്ങനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടല്ല താൻ ദില്ലിയിലേക്ക് വന്നത്, ദില്ലിയിൽ വന്നത് കേന്ദ്രമന്ത്രിമാരെ കാണാനാണ്. ഏതായാലും ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണും എന്നുള്ള സൂചനകളുണ്ട്. അങ്ങനെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ കണ്ട് മുട്ടിൽ മരമുറി ഒരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിക്കുന്നു. ഏതായാലും ഇപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയമായി ബി ജെ പി വലിയ പ്രതിരോധത്തിലാണ്. ദേശീയ തലത്തിലടക്കം കേരളത്തിലെ ഈ സാഹചര്യങ്ങൾ വലിയ വിവാദമായി ഉയർന്നു വരുന്നുണ്ട്. ബി ജെ പിയുടെ പ്രതിച്ഛായ തന്നെ ഏറ്റവും നല്ല പ്രതിരോധം എന്ന തിരിച്ചറിവിലായിരിക്കണം സുരേന്ദ്രൻ ഇപ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ദില്ലിയിലേക്ക് ആ വിഷയം എത്തിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതത്ര എളുപ്പമാവുമോ എന്ന് കണ്ടറിയാം.